2004 ഡിസംബർ 25 ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ അടുത്ത പകലവർ സാക്ഷികളാകാൻ പോകുന്നത് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സുനാമി ദുരന്തത്തിനായിരിക്കുമെന്ന് അവരിൽ ആരും കരുതിയിട്ടുണ്ടാകില്ല. കലി തുള്ളിയെത്തിയ കടൽ നിമിഷനേരം കൊണ്ടാണ് കണ്ണിൽ കണ്ട സർവ്വതിനെയും നശിപ്പിച്ചത്. ഇന്ത്യ അടക്കം 14 രാജ്യങ്ങളിൽ ദുരന്തം വിതച്ച സുനാമി 2.5 ലക്ഷത്തിലധികം മനുഷ്യ ജീവനുകളെയാണ് കടലിലേക്ക് കൊണ്ടുപോയത്. ഇന്നും ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി തുടരുന്ന 2004 സുനാമിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. December 26 ക്രിസ്തുമസ് ദിനത്തിന് പിറ്റേന്ന് രാവിലെ 7:59 ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്ര തീരത്ത് കടലിനടിത്തട്ടിലുണ്ടായ വൻ ഭൂകമ്പമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഈ ഭൂകമ്പം കാരണം കടൽ രാക്ഷസ തിരമാലകളായി രൂപാന്തരപ്പെടുകയായിരുന്നു. ഭൂകമ്പമാപിനിയിൽ 9.1 രേഖപ്പെടുത്തിയ പ്രകമ്പനം 10 മിനിറ്റോളം നീണ്ടു നിന്നിരുന്നു. ലോകചരിത്രത്തിലെ 3-ാമത്തെ ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നു അത്. 30 ക്യൂബിക് കിലോമീറ്റർ വെള്ളം കടലിൽ നിന്നും തൂത്തെറിയപ്പെട്ടു. ഇവ രാക്ഷസ തിരമാലകളായി ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇന്ത്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ആഞ്ഞടിച്ചു. ആൻഡമാൻ ദ്വീപുകൾക്കും സുമാത്രയ്ക്കുമിടയിലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സുനാമി രൂപം കൊണ്ടത്. ഭൂകമ്പം ഉണ്ടായി 15 മിനിറ്റ് പിന്നീട് മുൻപ് കൂറ്റൻ തിരമാലകൾ സുമാത്രയിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും തീരപ്രദേശങ്ങളെ വിഴുങ്ങിയിരുന്നു. സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്തോനേഷ്യയിലെ അഷേഹിൽ 30 മീറ്റർ അതായത് 65 അടി ഉയരത്തിലാണ് തിരമാലകൾ താണ്ഡവമാടിയത്. ഭൂകമ്പമുണ്ടായി 2 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരങ്ങളെ സുനാമി വിഴുങ്ങിയിരുന്നു. ഇന്ത്യയിൽ രാവിലെ 9:00-10:00 സുനാമി തിരമാലകൾ എത്തിയത്. കന്യാകുമാരി, ചെന്നൈ മറീന ബീച്ച്, ആന്ധ്ര, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, കേരള തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് സുനാമി ആഞ്ഞടിച്ചത്. ചെന്നൈയിലെ മറീന ബീച്ചിൽ ക്രിസ്തുമസ് അവധി ആഘോഷിക്കാനെത്തിയവരെയും കടലെടുത്തു. വേളങ്കണ്ണിയിലും കന്യാകുമാരിയിലും ഉണ്ടായിരുന്ന മലയാളികളടക്കമുള്ള സഞ്ചാരികളും തീർത്ഥാടകരും ദുരന്തത്തിനിരയായി. തമിഴ്നാടിന്റെ മിക്കവാറും തീരപ്രദേശങ്ങളെല്ലാം തന്നെ സുനാമി തിരമാലകൾ തകർത്തെറിഞ്ഞിരുന്നു. നിരവധി മത്സ്യബന്ധന ഗ്രാമങ്ങൾ പൊടുന്നനെ അപ്രത്യക്ഷമായി. തമിഴ്നാട്ടിൽ 7,798 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗികമായ കണക്ക്. എന്നാൽ ഇതിലുമധികം എത്രയോ പേർ സുനാമി ദുരന്തത്തിൽ അകപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഈ 100 കണ്ട എക്കാലത്തെയും ദുരന്തമായ സുനാമി കേരളത്തെയും കണ്ണീർ കടലാക്കി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കേരളത്തിൽ 168 പേർ മരിക്കുകയും തീരപ്രദേശ ഗ്രാമങ്ങളിലുള്ള 25 ലക്ഷത്തോളം പേർ സുനാമിക്കെടുതിക്ക് ഇരയാവുകയും ചെയ്തിരുന്നു. സുനാമി ഏറ്റവും അധികം നാശം വിതച്ച കൊല്ലം ജില്ലയിൽ മാത്രം 131 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലം ജില്ലയിലെ ആലപ്പാട്, ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ എന്നീ സ്ഥലങ്ങളിലാണ് സുനാമി തിരമാലകൾ കൂടുതൽ നാശം വിതച്ചത്. മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിലായിരുന്നു കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് എത്തിയത്. വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതായിരുന്നു ഭൂകമ്പമുണ്ടായി 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇന്ത്യൻ തീരങ്ങളിലടക്കം ഇത്രയും ആൾനാശമുണ്ടാകാൻ കാരണം. സുനാമി ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഇന്തോനേഷ്യയിലായിരുന്നു. 168,000 പേരുടെ ജീവനാണ് ഇവിടെ മാത്രം പൊലിഞ്ഞത്. ശ്രീലങ്കയിൽ 35,000 പേരും ഇന്ത്യയിൽ 18,000 പേരുടെയും ജീവനെടുത്തു. തായ്ലാന്റിൽ 8,000 പേരും മരിച്ചിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 100 ആളുകളുടെ ജീവനും സുനാമി കവർന്നു. കേട്ടുമാത്രം പരിചയമുള്ള സുനാമി ഇന്ത്യക്കും ഒരു ഭീഷണിയാകുമെന്ന് കണ്ടതോടെ ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം 2007 ഒക്ടോബർ 1 മുതൽ ഹൈദരാബാദിൽ ആരംഭിച്ചു. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസിന് കീഴിലാണ് ഇന്ത്യയിലെ നിരീക്ഷണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഈ സ്ഥാപനം സമുദ്രത്തിന്റെ ടൈഡ് ഗേജുകളും ബോയും സ്ഥാപിച്ച് ഉപഗ്രഹ സഹായത്താലാണ് നിരീക്ഷണം നടത്തുന്നത്. സമുദ്ര ഭൂകമ്പമുണ്ടായാൽ സ്ഥാപനം സുനാമി മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഈ മുന്നറിയിപ്പ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കാറുമുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ രംഗസാങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിച്ച സുനാമി മുന്നറിയിപ്പ് സംവിധാനത്തിന് ഭൂകമ്പമുണ്ടായി 3 മിനിറ്റിനകം സുനാമി പ്രവചിക്കാൻ സാധിക്കും. 2004 സുനാമി ദുരന്തത്തിന് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ചേർന്ന് സുനാമി നിരീക്ഷണ ശൃംഖല ഉണ്ടാക്കിയിട്ടുണ്ട്.
2004 ഭൂകമ്പത്തിലും സുനാമിയിലും ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഇന്തോനേഷ്യയിലെ ബന്ദ ആച്ചയിൽ ഒരു സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. സുനാമിയിൽ പൊലിഞ്ഞവരുടെ ഓർമ്മക്കായാണ് ഈ മ്യൂസിയം നിലകൊള്ളുന്നത്. 4 നിലകളിലായി നിർമ്മിച്ച കൂറ്റൻ കെട്ടിടം കപ്പലിന്റെ ആകൃതിയിലാണുള്ളത്. മുകളിൽ നിന്ന് നോക്കിയാൽ തിരമാലയുടെ ആകൃതിയാണിതിന്. സുനാമി ഉണ്ടായാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങാവുന്ന രക്ഷാസങ്കേതം കൂടിയാണിത്. അത്രമാത്രം സൗകര്യങ്ങളാണ് അകത്തുള്ളത്. സുനാമിയെക്കുറിച്ച് വിശദവിവരം നൽകുന്ന ഗവേഷണ കേന്ദ്രവും ഇവിടെയുണ്ട്. സുനാമിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നു. സുനാമി വരുത്തിവെച്ച ദുരന്തങ്ങൾ അകറ്റാൻ $14 ബില്യൺ ചെലവഴിച്ചത്. ഒരു നിമിഷം കൊണ്ട് സമ്പാദിച്ചതെല്ലാം കൺമുന്നിൽ കവർന്നെടുക്കുന്നത് കണ്ടുനിന്നവർ ഇപ്പോഴും നമ്മുടെ തീരങ്ങളിലുണ്ട്. ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞു